ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. കരിപ്പൂർ വിമാനാപകടത്തിൽ 18 പേർ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം. മോശം കാലാവസ്ഥ അപകട കാരണമെന്ന് പ്രാഥമിക വിലയിരുത്തൽ. അപകടത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഗാധ ദുഃഖം രേഖപ്പെടുത്തി. വിമാനാപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം 2 വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. മൂന്നാർ പെട്ടിമുടി ഉരുൾപൊട്ടലിൽ ഇതുവരെ 17 മരണമെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം. രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 68%. കേരളത്തിൽ സമ്പർക്ക രോഗവ്യാപനം വർദ്ധിക്കുന്നു. വാർത്തകൾ വിശദമായി. കരിപ്പൂർ വിമാനത്താവളത്തിൽ ലാൻഡിംഗിനിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തകർന്ന് മരിച്ചവരുടെ എണ്ണം 18. പരിക്കേറ്റ 162 പേരെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മോശം കാലാവസ്ഥയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വിശദാംശങ്ങളുമായി മലപ്പുറം ജില്ലാ പ്രതിനിധി എം സുരേഷ് ബാബു. രാജ്യത്തെ ഞെട്ടിച്ച കരിപ്പൂർ വിമാനാപകടം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ശ്രീ ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇതിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നുണ്ട്. എന്തായാലും കാലാവസ്ഥ മോശമായതാണ് അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമികമായ റിപ്പോർട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഇന്നലെ കരിപ്പൂരിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ മഴയെ തുടർന്നാണ് റൺവേയിൽ നിന്ന് വിമാനം തെന്നിമാറി 35 അടി താഴ്ചയിലേക്ക് പതിച്ചതെന്നാണ് ആദ്യം ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ കരിപ്പൂരിലെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം, മുൻവിധികളില്ലാത്ത അന്വേഷണം നടത്തുമെന്നാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതേസമയം വിമാനത്താവളം ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ കരിപ്പൂർ വിമാനത്താവളം അടച്ചിടാനാണ് DGCA തീരുമാനം. അപകടത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഗാധ ദുഃഖം രേഖപ്പെടുത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ടെലിഫോണിൽ ബന്ധപ്പെട്ടാണ് രാഷ്ട്രപതി അനുശോചനം അറിയിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ ബന്ധപ്പെട്ട പ്രധാനമന്ത്രി കേന്ദ്രത്തിന്റെ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. സംസ്ഥാന സർക്കാരിനു വേണ്ട എല്ലാ സഹായവും നൽകാൻ അദ്ദേഹം വിമാനത്താവള അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി, മന്ത്രിമാരായ അമിത് ഷാ, ഹർഷവർദ്ധൻ എന്നിവരും അനുശോചനം രേഖപ്പെടുത്തി. വിമാനാപകടത്തിൽ പരിക്കേറ്റവർക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം എല്ലാ ചികിത്സയും സഹായവും വാഗ്ദാനം ചെയ്തു. കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ മന്ത്രി കെ ശൈലജയുമായി ഫോണിൽ വിളിച്ചാണ് സഹായം വാഗ്ദാനം ചെയ്തത്. വിമാനാപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം 2 വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. എയർ ഇന്ത്യ വിമാനത്താവള അതോറിറ്റി, വിമാനാപകട അന്വേഷണ ബ്യൂറോ എന്നീ സ്ഥാപനങ്ങളിലെ വിദഗ്ധരാണ് സംഘത്തിലുള്ളത്. കരിപ്പൂരിലെത്തിയ സംഘം അന്വേഷണം ആരംഭിച്ചു. വിമാനാപകടത്തിൽ ദുബായിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയവും അനുശോചനം രേഖപ്പെടുത്തി. അപകടത്തിൽപ്പെട്ടവരുടെ വിവരങ്ങൾക്കായി 9714207444 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറും കാര്യാലയം പുറത്തിറക്കി. മലപ്പുറം ജില്ലാ ഭരണകൂടം സജ്ജീകരിച്ചിട്ടുള്ള 8300052468 0483 2719493 എന്നീ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലും വിശദാംശങ്ങൾ അറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ കരിപ്പൂരിലെത്തും. കേരള പോലീസിന്റെ ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം എത്തുന്നത്. LDF യോഗം റദ്ദ് ചെയ്താണ് മുഖ്യമന്ത്രി കരിപ്പൂരിലെത്തുന്നത്. സ്ഥിതി അദ്ദേഹം നേരിട്ട് വിലയിരുത്തും. മന്ത്രി AC മൊയ്തീൻ കരിപ്പൂരിൽ ക്യാമ്പ് ചെയ്യുകയാണ്. അപകടത്തിനിടയായവർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചേക്കും എന്നും റിപ്പോർട്ടുകളുണ്ട്. രാഷ്ട്രീയ സ്വച്ഛതാ കേന്ദ്രയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. സ്വച്ഛഭാരത ദൌത്യത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ കേന്ദ്രത്തിന്റെ ലക്ഷ്യം. ശുചിത്വ രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടം വ്യക്തമാക്കുന്ന പ്രദർശനവും ഇവിടെയുണ്ടാകും. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ധനം 11.938 ബില്യൺ ഡോളർ ഉയർന്ന് എക്കാലത്തെയും ഉയർന്ന വിലയായ 534.568 ബില്യൺ ഡോളറിലെത്തി. മൊത്തം കരുതൽ ധനത്തിന്റെ പ്രധാന ഭാഗമായ വിദേശ കറൻസിയിൽ 10.347 ബില്യൺ ഡോളറിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. സ്വർണത്തിന്റെ കരുതലും 1.525 ബില്യൺ കണ്ടുയർന്ന് 56.8 ബില്യൺ ഡോളറിലെത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യമന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യമന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. മൂന്നാർ രാജമലയ്ക്കടുത്ത് പെട്ടിമുടി ഉരുൾപൊട്ടലിൽ മരണം 17. ഇന്നലെ വൈകുന്നേരം വരെ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുത്തത്. 12 പേരെ രക്ഷപ്പെടുത്തി. വ്യാഴാഴ്ച രാത്രി 11:30 വലിയൊരു പ്രദേശം മുഴുവനായി ഇടിഞ്ഞ് വെള്ളപ്പാച്ചിലിൽ എസ്റ്റേറ്റ് ലയങ്ങളെ തുടച്ചു നീക്കിയത്. വിശദവിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. രാജമല പെട്ടിമുടി ഉരുൾപൊട്ടലിൽ ഇന്നലെ വൈകിട്ട് വരെ നടത്തിയ തിരച്ചിലിൽ 17 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇന്ന് രാവിലെ വീണ്ടും തിരച്ചിൽ തുടരും. 12 പേരാണ് അപകടത്തിൽ രക്ഷപ്പെട്ടത്. 4 ലയങ്ങളിലായി 83 പേരാണ് ഇവിടെ താമസിച്ചിരുന്നത്. 54 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. ഇവർക്കു വേണ്ടിയുള്ള തിരച്ചിലാണ് ഇന്നും തുടരുന്നത്. 30 മുറികളുണ്ടായിരുന്ന 4 ലയങ്ങളും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പ്രദേശം മുഴുവൻ മണ്ണും പാറക്കല്ലുകളും നിറഞ്ഞ അവസ്ഥയിലാണ്. ദേശീയ ദുരന്ത പ്രതിരോധ സേനയുടെ ഒരു സംഘം കൂടി ഇന്നലെ വൈകിട്ട് മൂന്നാറിലെത്തി. മൂന്നാറിൽ നിന്ന് 30 കിലോമീറ്ററിലധികം ദൂരത്തിൽ മലമുകളിലാണ് പെട്ടിമുടി പ്രദേശം. പോലീസും ഫയർഫോഴ്സും ദുരന്ത നിവാരണ സേനാംഗങ്ങളും ഇന്നും തിരച്ചിലിനായി രംഗത്തുണ്ടാവും. കനത്ത മഴയും മൂടൽമഞ്ഞും മൂലമാണ് ഇന്നലെ വൈകിട്ടോടെ തിരച്ചിൽ നിർത്തിവച്ചത്. മൂന്നാർ രാജമല പെട്ടിമുടി ദുരന്തത്തിൽ മന്ത്രി TP രാമകൃഷ്ണൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിനും ദുരന്തത്തിനിരയായവർക്ക് ആശ്വാസമെത്തിക്കാനും സർക്കാർ സാധ്യമായ എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയം ജില്ലയിൽ വെള്ളപ്പൊക്ക കെടുതികളിൽ ഒരാൾ മരിച്ചു. ഭരണങ്ങാനം അമ്പാറയിൽ തോട്ടിൽ വീണ് ഒഴുക്കിൽപ്പെട്ട പള്ളിത്താഴെ ലൂയിസ് ജോസഫ് എന്ന 61-കാരനാണ് മരിച്ചത്. പേമാരിയിലും ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും ജില്ലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. മഹാരാഷ്ട്രയിലും പ്രളയദുരിതം തുടരുന്നു. പഞ്ചൻഗംഗ നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് കൊൽഹാപൂരിലെ 23 ഗ്രാമങ്ങൾ വെള്ളത്തിലായി. 5000 പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. രാധൻഗിരി ഡാം തുറന്നുവിട്ടതാണ് നദികളിലെ ജലനിരപ്പ് ഉയരാൻ കാരണം. കോഹൽപൂരിനടുത്ത സാരംഗി ജില്ലയെയും പ്രളയക്കെടുതികൾ ബാധിച്ചിട്ടുണ്ട്. രാജ്യത്ത് കോവിഡ് മുക്തി നേടിയവരുടെ എണ്ണം 13,78,105. രോഗമുക്തി നിരക്ക് 67.98% ഉയർന്നു. ആകെ രോഗബാധിതരുടെ എണ്ണം 20,27,074. 6,07,384 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. മരണസംഖ്യ 41,585. കേരളത്തിൽ സമ്പർക്കം മൂലമുള്ള കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നു. ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച 1251 പേരിൽ 1061 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. 73 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. വിദേശത്ത് നിന്നെത്തിയ 77 പേർക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 94 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ലോകത്താകമാനം കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 1,95,00,000 കടന്നു. 1,25,00,000 പേർ രോഗമുക്തരായി. 7,23,000 പേരാണ് മരണമടഞ്ഞത്. കോവിഡ് പ്രതിരോധ വാക്സിന്റെ 100 ദശലക്ഷം ഡോസ് ഉൽപ്പാദിപ്പിക്കാനുള്ള കരാറിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും അമേരിക്കൻ കമ്പനിയായ ബിൽ ആന്റ് മെലിൻഡ ഗേറ്റ് ഫൌണ്ടേഷനും ധാരണയായി. ഇന്ത്യയ്ക്കും മറ്റ് വികസ്വര രാജ്യങ്ങൾക്കും വാക്സിൻ ലഭ്യമാക്കുന്നതിനാണ് ഉദ്ദേശ്യം. അന്താരാഷ്ട്ര വാക്സിൻ കൂട്ടായ്മയായ ഗാവിയുടെ സഹകരണത്തോടെയായിരിക്കും വാക്സിൻ ഉൽപ്പാദിപ്പിക്കുക. ജമ്മുകാശ്മീരിൽ നിയന്ത്രണ രേഖയോട് ചേർന്ന് പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനം. പൂഞ്ച് ജില്ലയിലെ കൃഷ്ണഘാട്ടി മേഖലയിലാണ് ആക്രമണമുണ്ടായത്. ഇന്നലെ രാത്രി 9 ആക്രമണം. രാവിലെയും ആക്രമണം ഉണ്ടായി. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി നടപ്പാക്കുന്നതിൽ അമാന്തം പാടില്ലെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി രാംവിലാസ് പാസ്വാൻ. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പ്രതിനിധികളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 24 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ശേഷിച്ച സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടുത്ത വർഷം മാർച്ചോടെ പദ്ധതിയിൽ അംഗമാകും. പദ്ധതി രാജ്യത്തെ 65 കോടി ജനങ്ങൾക്കാണ് പ്രയോജനം ചെയ്യുകയെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കരിപ്പൂർ വിമാനാപകടത്തിൽ 18 മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം. മോശം കാലാവസ്ഥ അപകട കാരണമെന്ന് പ്രാഥമിക വിലയിരുത്തൽ. അപകടത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഗാധ ദുഃഖം രേഖപ്പെടുത്തി. വിമാനാപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം 2 വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. മൂന്നാർ പെട്ടിമുടി ഉരുൾപൊട്ടലിൽ ഇതുവരെ 17 മരണമെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം. രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 68%. കേരളത്തിൽ സമ്പർക്ക രോഗവ്യാപനം വർദ്ധിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.